ദീക്ഷിതവും അവിചാരിതവുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, അനവധി ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. കൂടിയതായിട്ട് ആഗ്രഹങ്ങളൊന്നും ചേർക്കാറില്ല. എന്നാലും ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് ഋഷിതുല്യനായ ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ക്രിസ്ത്യൻ പേരുള്ള ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച സാമുവൽ കൂടലെന്ന അദ്ദേഹത്തിനെ ഒന്ന് വീഡിയോയിലൂടെ കണ്ടു. നമ്മുടെ പ്രവർത്തകർ ധാരാളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുമോ എന്ന്. അപ്രതീക്ഷിതം, അവിചാരിതം, അപ്രമേയം എന്ന മൂന്ന് വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിലിരിക്കുക എഴുതിയ പുസ്തകങ്ങളും തന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു, അപേക്ഷിക്കുന്നു, സ്വയം സാധിക്കുന്ന വാക്കുകൾ, വരികൾ. ഭാരതീയൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, റെക്കോർഡ് ചെയ്തതിന് ശേഷം. ആരാധ്യനായ സാമുവൽ സർ, എൻ്റെ പ്രണാമം. ഇനി പറഞ്ഞോളൂ. താങ്ക് യു. എനിക്ക് ലോകത്തോട് ഒന്നേ പറയാനുള്ളൂ, സ്വയം അറിഞ്ഞാൽ അറിവായി, അറിവുദാന ആത്മബോധം. സ്വയം അറിയാൻ, ഞാൻ ആരാണ് എന്നുള്ളത് അറിയാൻ ഇപ്പം പ്രിന്റഡ് ആയിട്ടുള്ള ഏക പുസ്തകം ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ധാരണ. ഇതാ ഞാൻ ലോകത്തോട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യൻ സമൂഹത്തോട് പറയുന്നത്. ക്രിസ്തുവിനെ തന്നെ അറിയണമെങ്കിൽ ഉപനിഷത്തുകളും ഭഗവത്ഗീതയും വേണ്ട. ഭഗവത്ഗീത ഒരു നാല് വട്ടം വായിച്ച് അതിന്റെ അന്തസത്ത മനസ്സിലാക്കിയാല് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള ക്രിസ്തുവിന്റെ, അല്ലെങ്കിൽ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ക്രിസ്തുവിന്റെ കൽപ്പന തത്വസിക്കകത്തുണ്ട്. ആത്മാവിന്റെ തലത്തിൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാല് ശത്രുവില്ല, മിത്രമില്ല. അതുകൊണ്ട് സ്വയം അറിയാം, സ്വയം അറിയുന്നതിലൂടെ അപരനെ അറിയാനൊക്കും. അതുകൊണ്ട് ലോകമേ ഗീത പാടൂ എന്നുള്ളതാണ് എന്റെ പാട്ട്, ലോകമേ ഗീത പാടൂ. പിന്നെ ഈ നിമിഷം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ക്രിസ്തുവാണ് ആദ്യം ഗീതാചാര്യന്റെ ചിന്തകൾ ലോകത്തിന് വിളമ്പിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ കൂടെ പറഞ്ഞതും ഉപദേശത്തുകൾ നൂറ്റെട്ട് ഉപദേശങ്ങൾ ഞാൻ വായിച്ചതിലും ക്രിസ്തു പറഞ്ഞതെല്ലാം അതിൽ നിന്ന് തെരഞ്ഞെടുത്ത മൂല്യങ്ങളാണെന്നുള്ള അറിവ് എനിക്കുണ്ടായതുകൊണ്ട് അൺലെസ് എൻ്റെ അണ്ടിൽ നിങ്ങൾ ഇത് ഈ പുസ്തകങ്ങളിൽ കൂടെ ഗോത്രൂ ചെയ്തില്ലെങ്കിൽ കത്തനാറുടെയും പാസ്റ്ററുടെയും അടിമകളായിട്ട് മരിച്ചു പോകാനുള്ള ദുർഗതിയെ നിങ്ങൾക്കെല്ലാം വരത്തുള്ളൂ. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂട്ട് ദൈവത്തെ അറിയാതെ, ആത്മജ്ഞാനമില്ലാതെ ആത്മീയ അന്ധതയെ മൂടും ഈ പുരോഹിതവർഗം. അവരിന്ന് രക്ഷപ്പെട്ടിട്ട് മാനം മര്യാദയായിട്ട് നമ്മുടെ സനാതന മതത്തിൽ നിന്ന് ഒരിക്കൽ നമ്മൾ വേർവിട്ട് പോയതുപോലെ തിരിച്ച് കർവാപ്പസി വരണം എന്നുള്ളതാണ് എന്റെ ക്രിസ്തീയ സഹോദരങ്ങളോട് എല്ലാം എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്രിസ്തു ആദ്യത്തെ ആചാരനായിരുന്നു, ആദ്യത്തെ ഇതിന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു സനാതന മതത്തിന്റെ എന്ന് ഞാൻ പറയുമ്പോൾ, ആദിശങ്കരനുണ്ട്, വിവേകാനന്ദനുണ്ട്, വേണ്ട നമ്മുടെ മലയാളി നാരായണ ഗുരുസ്വാമിയുണ്ട്, ഇപ്പം വേണ്ട ഈ കാലഘട്ടത്തിന്റെ പൊന്നു തിരുമേനി എന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ. അദ്ദേഹത്തെ അടുത്തൊന്ന് കാണാൻ പറ്റി, ഈ ദിവസം എന്റെ ജന്മ പുണ്യമാണ്. ക്രിസ്തു സത്യം, മഹാദേവൻ സത്യം. ഞാൻ ഈ നിമിഷത്തിൽ അഭിമാനം കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ധന്യമായിട്ടുള്ള ഈ വരികൾ, അങ്ങയെ പോലെയുള്ള ഋഷിതുല്യരായവര്, സത്യത്തെ അകക്കണ്ണുകൊണ്ടും പുറക്കണ്ണുകൊണ്ട് കണ്ട അങ്ങയെ ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചതിൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. ഭാരതീയരായ 130 കോടി ജനതയോട് അങ്ങയ്ക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഇസ്ലാമിന് ഒരു കൂട്ടുകെട്ടുണ്ട്, ആ കൂട്ടുകെട്ട് പൊട്ടിക്കാൻ ആർക്കും ഒക്കത്തില്ല. അവരുടെ മതപുരോഹിതന്മാർ അതിന് ശ്രമിക്കുന്നുമില്ല. പക്ഷേ ക്രിസ്ത്യാനിയെ 400 തട്ടകങ്ങളിലാക്കിയിട്ട് ഗ്രാമങ്ങൾ തോറും തമ്മളിൽ വെറുക്കുന്ന പള്ളികളും ആചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാക്കാൻ ഈ പൗരോഹിത്യത്തിനും പാസ്റ്റർ വർഗത്തിനും പറ്റി. അതുപോലെ ഹിന്ദുക്കളെ നിങ്ങളാകരുതേ, അയ്യപ്പ എന്ന് വിളിക്കുന്നവരെല്ലാം ഒരു കുടക്കീഴിലായിരിക്കണം, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരെല്ലാം ഒരേ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെ ആന്നേലെ ഒരു ദുഷ്ടശക്തിക്കും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ കൈയിടാനോ അവന്റെയൊക്കെ തെമ്മാടിത്തരം നമ്മളിൽ ആക്ഷേപിക്കാനോ ഒന്നും ഇടവരത്തില്ല. ഉറങ്ങുന്ന സിംഹമാണ് ഹിന്ദുമൈത്രി എന്ന് വിവേകാനന്ദം പറഞ്ഞത്. ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തല്ലേ പള്ളി നാടാകെ വെച്ചെന്ന് ഞാൻ കത്തനാരന്മാരോട് പറഞ്ഞതാണ്. ഇപ്പം പിണറായി വിജയൻ സാറ് ദൈവത്തിന്റെ കരുണ കൊണ്ട്, അയ്യപ്പന്റെ സഹായം കൊണ്ട് ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തിയിരിക്കുകയാണ്. ഈ ഉറങ്ങുന്ന സിംഹം ഇനി ഉറങ്ങരുത്, വിഘടിക്കരുത്,
ദളിതനെ കണ്ടാൽ ദളിതനെന്ന് വിളിക്കരുത്, അവന്റെ പേരെ വിളിക്കാവൂ. ജാതിയില്ല മതങ്ങളിൽ ഇവിടില്ല താഴ്ച ഉയർച്ചകൾ, നീതിയാം വഴിപോക്കരാണ് ഇവർ നിഷ്കളങ്ക സഹോദരർ. ആ അദ്വൈത ബോധത്തിൽ ജീവിച്ചാലേ ഇന്ത്യ ലോകത്തിന് മാതൃകയാവും. ഒരു നച്ചലിലൂടെ ഞാൻ പറയാം, യൂറോപ്പിലെല്ലാം ക്രിസ്തുമതം നശിച്ചുപോയി, ഇനി ആർക്കും പുനരുജ്ജീവിപ്പിക്കാനൊക്കത്തില്ല. കർത്താവ് രണ്ടാമെന്ന വന്നാൽ പോലും പറ്റത്തില്ല, അതുപോലെ നശിച്ചുപോയി. അവിടെ ഭാരതത്തിന്റെ വേദാന്ത മതം വളർന്ന് പന്തലിച്ചോണ്ടിരിക്കുക, നിങ്ങൾ ആരും കാണാതെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 3 മാസം അമേരിക്കയിലായിരുന്നു, ഞാൻ കണ്ടു. അവിടെ ഈ സാധനം വേണ്ട, കത്തനാരെ വേണ്ട, പള്ളിയണ്ട, പള്ളിയെല്ലാം വിൽക്കുക. വിത്തിൻ 50 years യു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. സനാതന മതം ഈ ഗ്ലോബിനെ മൊത്തമായിട്ട് ആവാഹിക്കും. യൂറോപ്പിലെ ഒരു പട്ടണമായിരിക്കും അന്ന് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലവും ഇന്ത്യ അല്ല. അതുകൊണ്ട് ഭാരതീയരെ, നിങ്ങൾ അഭിമാനപൂർവ്വം വിഘടിക്കാതെ, മതം രാഷ്ട്രീയവും കൂടെ മിക്സ് ചെയ്യാതെ, ചില മതങ്ങൾക്ക് ചില രാഷ്ട്രീയ കക്ഷികൾക്ക് മതത്തെക്കാട്ടിലും തീവ്രമായി വിഷം കുത്തിവെക്കാൻ ഒക്കും നിങ്ങളില്, അതരുത്. രാഷ്ട്രീയം രാഷ്ട്രീയമാവട്ടെ, മതം നിന്നിലെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാവട്ടെ. സനാതന മതം നമുക്കുള്ളപ്പോൾ വെണ്ണയുണ്ടെങ്കിൽ നറുതൈ വേറിട്ട് കരുതണമോ എന്ന് ചോദിക്കുന്നത് പോലെ, സനാതന മതത്തിൽ പറഞ്ഞവരെ നിങ്ങൾ എന്തിനാ മറ്റ് ഇസങ്ങളുടെ പുറകെ പോകുന്നത്? ഈശാവാസമിതം സർവം ലോകസമസ്ത സുഖരൂപവന്തു. അങ്ങയുടെ മുമ്പിൽ പ്രണമിക്കുന്നു ജഗദീശ്വരൻ. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തന്നത് ഏതോ ഒരു അനുഗ്രഹമാണ്. ഋഷിതുല്യനായ അങ്ങയെ ഞാൻ മനസ്സാ പ്രണമിച്ചിരുന്നു പണ്ട് തന്നെ, ഇപ്പോൾ ശരീരത്താൽ പ്രണമിക്കുന്നു. പ്രണാമമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അങ്ങൊരു വരി പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എന്നെ ചെറുവിരൽ കൊണ്ടൊന്ന് തൊടണമെന്ന്. ഞാൻ ചെറുവിരൽ കൊണ്ടല്ല, എൻ്റെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം. അധികം ഭീരം.